90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എം ശിവശങ്കർ ചോദ്യമുനയിൽ വീണ്ടും ഇരുന്നത് 11 മണിക്കൂറോളമാണ്. തീരാ ചോദ്യങ്ങളുടെ മറ്റൊരു ദിനം കൂടി. കഥ കടങ്കഥ ആരംഭിക്കുന്നു. കുരുക്ക് മുറുകുന്നോ അതോ അനുമാനങ്ങൾ അനുമാനങ്ങൾ മാത്രമായി നിൽക്കുന്നു? ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള കാരണങ്ങൾ വരണം. ഏത് കാരണത്തിനാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുക? സാധാരണഗതിയിൽ ഇത്തരമൊരു വിവാദ സ്ത്രീയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടാൻ പാടില്ലായിരുന്നു. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തട്ടെ. ഇതായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് പല കാലങ്ങളിൽ കണ്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്തിന് സസ്പെൻഷൻ എന്ന ചോദ്യത്തിൽ നിന്ന് ഏറെ നാം മുന്നോട്ടു പോയ സാഹചര്യമാണിത്. ഒടുവിൽ ഇന്നും ചോദ്യങ്ങളുടെ തീരാമുനയിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരിക്കുന്നു. എന്തെല്ലാമാണ് ശിവശങ്കർ കടമ്പകൾ? ആദ്യം അത് നോക്കിത്തുടങ്ങാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശിവശങ്കർ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിസ്ഥാനമെന്ന് പറയുമ്പോഴും പ്രതി ചേർത്തില്ലെന്നേ ഉള്ളൂ, ആരോപണ വിധേയനാണ് ഈ ഘട്ടത്തിൽ. മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ ഇപ്പോൾ ശിവശങ്കർ ആരോപണത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. ഈന്തപ്പഴ വിതരണത്തിന്റെ കാര്യത്തിൽ 17,000 കിലോഗ്രാം ഈന്തപ്പഴം വന്നതുമായി ബന്ധപ്പെട്ടും അത് വിതരണം ചെയ്യാൻ സാമൂഹ്യനീതി വകുപ്പിനോട് ചട്ടങ്ങൾ മറികടന്ന് നിർബന്ധിച്ചത് എം ശിവശങ്കറാണ് എന്ന് ടി വി അനുപമ മൊഴി നൽകിയിരിക്കുന്നു. മറ്റൊന്ന് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഹാബിറ്റാറ്റിന് ലഭിക്കേണ്ടിയിരുന്ന കോൺട്രാക്ട് യൂണിടാക്കിന് മറിച്ചു കൊടുത്തത് ശിവശങ്കറിന്റെ ഇടപെടൽ മൂലമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി യാഥാർത്ഥ്യമാണെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ അട്ടിമറി നടത്തിയത് എം ശിവശങ്കർ എന്ന് നിസ്സംശയം പറയേണ്ടി വരും. മറ്റൊന്ന്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഉത്തരം വീണ്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് തൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് വിവാദം. ഈ വിഷയത്തിൽ ശിവശങ്കറിനെ ഇനിയും കുറ്റവിമുക്തനാക്കിയിട്ടില്ല അന്വേഷണ ഏജൻസികൾ. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് വരും ചൊവ്വാഴ്ച. കസ്റ്റംസും NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നിരന്തരം ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഈ എം ശിവശങ്കർ. ഇതിലെല്ലാം ശിവശങ്കർ നിശ്ചയമായും പറയേണ്ട ചില ഉത്തരങ്ങളുണ്ട് ചില ചോദ്യങ്ങളോട്. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായത്, എന്തുകൊണ്ടാണ് ശിവശങ്കർ സ്വപ്ന സുരേഷിനെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യകണ്ണിയെ ലൈഫ് മിഷനുമായി ബന്ധിപ്പിച്ചത് എന്ന ചോദ്യമാണ്. അതിൽ ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ സ്വപ്ന സുരേഷിന് എന്തുകൊണ്ട് തന്റെ അക്കൗണ്ടിന്റെ സഹായം ശിവശങ്കർ വിട്ടുകൊടുത്തു? സ്പേസ് പാർക്കിലെ നിയമനം എങ്ങനെയാണ് വ്യാജബിരുദത്തിന്റെ അടിത്തത്തിലും സ്വപ്ന സുരേഷ് സ്വന്തമാക്കിയത്? അതിൽ സ്വപ്ന സുരേഷ് തന്റെ ബയോഡാറ്റയിൽ റെഫറൻസ് വെച്ചത് ശിവശങ്കറിന്റെ പേരായതും കേവലം യാദൃച്ഛികത മാത്രമാണോ? യൂണിടാക്കിനു വേണ്ടി കൗൺസിലേറ്റിലെ ഖാലിദും സ്വപ്ന സുരേഷും പറഞ്ഞതനുസരിച്ച് ശിവശങ്കർ സന്തോഷ് ഈപ്പനെ കണ്ടിരുന്നോ? സ്പേസ് പാർക്കിലെ നിയമനത്തിൽ തന്നെ പൂർണ്ണമായും ചട്ടം ലംഘിച്ചാണ് നടന്നിരുന്നതെങ്കിൽ അതിൽ ശിവശങ്കറിന്റെ പങ്ക് എത്രത്തോളമുണ്ട്? 68,000 രൂപ മാത്രം ശമ്പളമുണ്ടായിരുന്ന യു ഇ കോൺസുലേറ്റിലെ സ്വപ്ന സുരേഷിന് 1.7 ലക്ഷം രൂപ ശമ്പളത്തോടുകൂടി നിയമനം നൽകാനുള്ള താല്പര്യം എന്തായിരുന്നു? ലോക്കർ വിവരങ്ങൾ എന്തിനാണ് വേണുഗോപാലിനോട് ശിവശങ്കർ ചോദിച്ചറിഞ്ഞത്? ശിവശങ്കർ അക്കൗണ്ടന്റായ വേണുഗോപാലുമായി നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ പൊരുൾ എന്താണ്? 35 ലക്ഷം രൂപ കൊടുത്തുവിട്ടിരിക്കുന്നു എന്ന വാട്സപ്പ് സന്ദേശത്തിൽ 35 ലക്ഷം ആര് കൊടുത്തുവിട്ടിരിക്കുന്നു എന്ന് ശിവശങ്കർ പറയണം. 1.5 കോടി SBI സെറ്റിൽ ചെയ്തുവെന്നും അത് സാറാ വഴി കൊടുത്തുവെന്നും കൺഫേം ചെയ്യണമെന്നും ഓഡിറ്ററായ അക്കൗണ്ടന്റായ വേണുഗോപാൽ പറയുമ്പോൾ അത് കമ്മീഷൻ പണമായിരുന്നു എന്ന ചോദ്യവും ബാക്കിയാവുന്നു. അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് എം ശിവശങ്കറിനെ ചൂഴ്ന്നു നിൽക്കുന്നത്. ആ ചോദ്യത്തിന്
എം ശിവശങ്കറിന് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടോ എന്നാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്നത്. കുറച്ചുകാലത്തിനപ്പുറം തിരിഞ്ഞു നോക്കിയാൽ കേരള രാഷ്ട്രീയത്തിന്റെ വളവ് തിരിവുകളിൽ എം ശിവശങ്കറിന്റെ പേരുമുണ്ടാവും. ആ ഒറ്റമരം വേരോടെ ചാഞ്ഞതാണ് പിണറായി വിജയൻ സർക്കാരിന് ആകെ ക്ഷീണമായത്. ഓർക്കണം, സർക്കാരിനെ തൊടാതെ പോകുമായിരുന്ന ഒരു കടത്ത് കേസ് സർക്കാരിനെ ആകെ ഉലച്ച് ഒന്നായി മാറിയത് ഒറ്റ പേരിലാണ്. ആ ഒറ്റക്കണ്ണിയുടെ കൊളുത്തിലാണ് നാം മുന്നോട്ടൊന്ന് ആഞ്ഞവർ ഇന്ന് പിന്നോട്ടേറെ പിന്നോട്ട് പോയി പ്രതിരോധങ്ങളിൽ ചെന്ന് നിൽക്കുന്നത്. കാണാം കഥ. എം ശിവശങ്കർ വർഷങ്ങൾക്ക് മുൻപ് SSLC പരീക്ഷയിൽ സംസ്ഥാനത്തെ രണ്ടാം റാങ്ക് ജേതാവ്. തുടർന്ന് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ബിരുദം. BTech കാലത്ത് കോളേജ് യൂണിയൻ ചെയർമാൻ. തുടർന്ന് ഗുജറാത്തിലെ ഇർമയിൽ നിന്ന് റൂറൽ മാനേജ്മെന്റിൽ PG ഡിപ്ലോമ. റിസർവ് ബാങ്കിൽ ഓഫീസറായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം. പിന്നീട് ഡെപ്യൂട്ടി കളക്ടറായി സംസ്ഥാന സർവീസിലേക്കെത്തി. 1995 കൺഫേർഡ് IAS യോഗ്യത നേടി. വ്യവസായ പുനരുദ്ധാരണ ബോർഡ് സെക്രട്ടറി പദവിയിലിരിക്കെയാണ് ഭരണവൈദഗ്ധ്യം ചർച്ചയാകുന്നത്. പിന്നീട് IT മിഷൻ കോർഡിനേറ്റർ, സിവിൽ സപ്ലൈസ് ഡയറക്ടർ, മലപ്പുറം കളക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നീ തസ്തികകളിൽ പ്രവർത്തന മികവ് കാട്ടി. സിവിൽ സപ്ലൈസ് ഡയറക്ടറായിരുന്നപ്പോൾ സ്മാർട്ട് റേഷൻ കാർഡിന് തുടക്കമിട്ടു. മലപ്പുറം കളക്ടറായിരിക്കെ ജില്ലയിൽ കമ്പ്യൂട്ടർ സാക്ഷരത നടപ്പിലാക്കി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരിക്കെ തയ്യാറാക്കിയ അധ്യാപന ബാങ്ക് 5000 എയ്ഡഡ് അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ഇടയാക്കി. ലാൻഡ്, റവന്യൂ, പൊതുവിദ്യാഭ്യാസം, സാമൂഹ്യനീതി, ഊർജം തുടങ്ങി നിരവധി വകുപ്പുകളുടെ സെക്രട്ടറിയായി. അങ്ങനെയിരിക്കെ KSEB ചെയർമാൻ പദവിയിൽ നിന്നാണ് 2016 മെയ്യിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ശിവശങ്കറിനെ സെക്രട്ടറിയായി കൂടെ കൂട്ടുന്നത്. രാഷ്ട്രീയ നിയമനം ഒഴിവാക്കി ശിവശങ്കറിനെ സെക്രട്ടറിയായി നിയമിക്കാൻ പിണറായിയെ പ്രേരിപ്പിച്ചത് മികച്ച ഉദ്യോഗസ്ഥനെന്ന ഖ്യാതിയായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതലയും ശിവശങ്കറിന് നൽകിയത് മുഖ്യമന്ത്രിക്ക് ശിവശങ്കറിലുള്ള വിശ്വാസത്തിനും പാർട്ടിയുടെ വിശ്വാസത്തിനും തെളിവായി. ലൈഫ് മിഷൻ, IT വകുപ്പ് എന്നിവയുടെ ചുമതലയും ശിവശങ്കറിനായിരുന്നു. അധികാരത്തിന്റെ പരസ്യ പ്രദർശനങ്ങളിൽ അഭിരമിക്കാതെ പിണറായിക്കു പിന്നിൽ നിശബ്ദമായും നിഴലായും ശിവശങ്കറിനുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ മേധാവിത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ആക്ഷേപത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി MV ജയരാജൻ എത്തുന്നത്. അതോടെ ശിവശങ്കറിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവി മാത്രമായി. എന്നാൽ അധികം വൈകാതെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനെന്ന പ്രതിച്ഛായയിൽ നിന്ന് വിവാദ നായകനിലേക്ക് ശിവശങ്കർ കൂപ്പുകുത്തിയത് പെട്ടെന്നായിരുന്നു. ആദ്യം റീബിൽഡ് കേരള. കൺസൾട്ടന്റായി KPMG കൊണ്ടുവരാനുള്ള നീക്കം ആദ്യം പാളി, പിന്നെ പുള്ളി. കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ കരാറിൽ തൊട്ട് എം ശിവശങ്കർ വീണ്ടും പുലിവാല് പിടിച്ചു. പിന്നാലെ ബെവിക്യുആ, ഇ മൊബിലിറ്റി എന്നിങ്ങനെ തുടർച്ചയായ ആരോപണങ്ങൾ. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് വഴിവിട്ട് സഹായം നൽകിയതും ശിവശങ്കറാണെന്ന് ആരോപണമുയർന്നു. എന്നാൽ ശിവശങ്കറിനെതിരെ പ്രതിപക്ഷം കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ എല്ലാം മുഖ്യമന്ത്രി കോട്ട പോലെ അദ്ദേഹത്തെ കാത്തു. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ശിവശങ്കറിന്റെ കസേര തെറിപ്പിച്ചു. സ്വപ്നയെ IT വകുപ്പിന് കീഴിൽ കരാർ ജീവനക്കാരിയായി നിയമിച്ചതിനോടൊപ്പം IT വകുപ്പിൽ നടത്തിയ മറ്റു നിയമനങ്ങളും ആരോപണ വിധേയമായി. ലൈഫ് വിവാദം പ്രതിസന്ധിയേറ്റി. അന്വേഷണ ഏജൻസികൾക്ക് മുൻപിലെത്തിയവരെല്ലാം പ്രതിക്കൂട്ടിലേക്ക് എം ശിവശങ്കറിനെ ചേർത്ത് നിർത്തിയതോടെ മുഖ്യമന്ത്രിയടക്കം സകലരും പൂർണ്ണമായി ശിവശങ്കറെ കൈവിട്ടു. മികച്ച ഉദ്യോഗസ്ഥനെന്ന പ്രതിച്ഛായയിൽ നിന്നും വിവാദ നായകനായി ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിയിറങ്ങി. സർക്കാർ സംവിധാനങ്ങളുടെ സ്വാധീനത്തിലേക്ക് സ്വർണ്ണക്കടത്ത് പ്രതികൾ നുഴഞ്ഞെത്തിയത് എം ശിവശങ്കർ തുറന്ന വാതിലിലൂടെയാണെന്ന് അന്വേഷണ സംഘം ആവർത്തിക്കുന്നു. ഈ വാതിലിലൂടെ സർക്കാരിന് ഇറങ്ങിപ്പോകേണ്ടി വന്നാലും ഇല്ലെങ്കിലും കുറച്ചുകാലത്തിനിപ്പുറം തിരിഞ്ഞു നോക്കിയാൽ കേരള രാഷ്ട്രീയത്തിന്റെ വളവു തിരിവുകളിൽ എം ശിവശങ്കർ എന്ന പേരുമുണ്ടാകും. എം ശിവശങ്കറിനെ കൂടുതൽ കുരുക്കിലാക്കുന്നത് തനിക്കൊപ്പം നിന്നവരും തന്നോടൊപ്പം വന്നവരുടെയും പ്രധാനപ്പെട്ട ചില മൊഴികളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലും കസ്റ്റംസിന് മുന്നിലും NIA മുന്നിലും ഇവർ നൽകിയ മൊഴികളാണ് ഇപ്പോൾ ശിവശങ്കറിനെ ഊരാക്കുടുക്കിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദാ ഇതുതന്നെ. ശിവശങ്കറിനെതിരെ UV ജോസ്, ലൈഫ് മിഷന്റെ CEO നൽകിയിരിക്കുന്ന ED വിജിലൻസിനും നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ലൈഫ് മിഷന്റെ കരാർ മുഴുവനായും തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കറാണ് എന്നാണ്. ആലോചിക്കണം, ലൈഫ് മിഷന്റെ CEO ആയി
യു വി ജോസ് ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കരാറിനു വേണ്ടി നീക്കം നടത്തുന്നതും. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രത്യേകിച്ച് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നതിനും അപ്പുറം സ്വപ്ന സുരേഷിന്റെയും ഖാലിദിന്റെയും നിർദ്ദേശം അതേപടി അനുസരിക്കുകയും നടപ്പിലാക്കുകയുമായിരുന്നു എം ശിവശങ്കർ എന്ന സാരം. അങ്ങനെയാണെങ്കിൽ യു വി ജോസ് പറയുന്നത് പ്രകാരം യു വി ജോസിനെ കൊണ്ട് ഈ കരാറിൽ ഒപ്പുവെക്കാൻ നിർബന്ധിച്ചതും ഇതേ ശിവശങ്കർ തന്നെ. മൊഴി വീണ്ടും കുരുക്കിലാവുന്നു. മറ്റൊന്ന്, ഈന്തപ്പഴം വിതരണം ചെയ്യാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചതും നിർദ്ദേശിച്ചതും ടി വി അനുപമ പറയുന്ന മൊഴി. അത് ശിവശങ്കർ ആണെന്ന് പറയുന്നു. ടി വി അനുപമ പറയുന്നു, ഈന്തപ്പഴം വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം വന്നത് മുകളിൽ നിന്ന്, എം ശിവശങ്കറിൽ നിന്ന് ആണ് എന്നാണ്. അതിന് കരാറുണ്ടോ, എത്ര കിലോ, എവിടെയൊക്കെ വിതരണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരണവും ഇല്ലാതിരുന്നു എന്നത് കൂടി ഓർമ്മിക്കണം. ഇറക്കുമതി ചെയ്തത് 17,000 kilograms ഈന്തപ്പഴം. അതെവിടെയൊക്കെ വിതരണം ചെയ്തു, ആർക്കൊക്കെ ലഭിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാരിന്റെ പക്കൽ രേഖകൾ ഒന്നും ഉണ്ടായില്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടത് സ്വപ്ന സുരേഷിന്റെ മൊഴിയാണ്. സ്വപ്ന സുരേഷിന്റെ മൊഴിയും സന്തോഷ് ഈപ്പന്റെ മൊഴിയും നിലവിൽ എം ശിവശങ്കറിന് കുരുക്കാവുന്നു. സ്വപ്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരം എം ശിവശങ്കറിനെ കണ്ടിരുന്നുവെന്ന യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പന്റെ മൊഴി ചെറുതല്ലാത്ത വലിയ ഡാമേജാണ് ഇപ്പോൾ ഈ എം ശിവശങ്കറിന് വരുത്തിവെച്ചിരിക്കുന്നത്. കാരണം യു എ കോൺസുലേറ്റും യൂണിടാക്കും തമ്മിലുള്ള ബന്ധം, അതിൽ ലൈഫ് മിഷൻ ഉണ്ടായിരുന്നതേയില്ല. ലൈഫ് മിഷന്റെ സിഒ അല്ലാതിരുന്നിട്ടും എം ശിവശങ്കറിനെ എന്തുകൊണ്ടാണ് കോൺസുലേറ്റ് തിരഞ്ഞെടുത്ത ഈ യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പൻ പോയി കണ്ടത്? എന്തായിരുന്നു അവർ തമ്മിലുള്ള ആശയവിനിമയം? വളരെ പ്രസക്തമാണ്. മറ്റൊന്ന്, സ്വപ്ന സുരേഷ് തന്നെ നൽകിയിരിക്കുന്ന മൊഴിയാണ്. സ്വപ്ന സുരേഷ് നൽകിയ മൊഴി പ്രകാരം സ്പേസ് പാർക്കിലെ നിയമനത്തിനായി എം ശിവശങ്കർ തന്നെ സഹായിച്ചുവെന്നും തന്റെ റെഫറൻസിലും ബയോഡാറ്റയിലും റെഫറൻസായി കൊടുത്തിരുന്നത് ശിവശങ്കറിന്റെ പേര് തന്നെ ആയിരുന്നു എന്നാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നു. മാത്രവുമല്ല, ഒന്നുകൂടി പറഞ്ഞു, യൂണിടാക്കിന് എല്ലാ സഹായവും നൽകാൻ വിളിച്ച് നിർദ്ദേശം നൽകിയെന്ന് വടക്കാഞ്ചേരി പദ്ധതി ചുമതലയുള്ള എഞ്ചിനീയറും മൊഴി നൽകിയിട്ടുണ്ട്. ആ സമയം ലൈഫ് മിഷന്റെ സിഇഒ ആയി യു വി ജോസ് ആണ് ഉള്ളത് എന്ന് ഓർമ്മിക്കണം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു വി ജോസിനെ മറികടന്ന് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എം ശിവശങ്കർ എന്ന് സാരം. പ്രതികൾക്ക് ഫ്ളാറ്റ് എടുത്തു കൊടുത്തത് എം ശിവശങ്കർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എന്ന് മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോയും ശിവശങ്കറിന്റെ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികനുമായ അരുൺ ബാലചന്ദ്രന് മൊഴി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗൂഢാലോചനയ്ക്കുള്ള സ്ഥലം എടുത്തു നൽകിയതും എം ശിവശങ്കർ എന്ന ആരോപണം ഉണ്ടാവും, സ്വാഭാവികം. പി എസ് സരിത് കേസിലെ പ്രതി നൽകിയിരിക്കുന്ന മൊഴി എം ശിവശങ്കറുമായി വളരെയധികം വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ്. സ്വർണ്ണക്കടത്തിലെ എല്ലാ പ്രതികൾക്കും ശിവശങ്കറുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള മൊഴി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പോഴും ശിവശങ്കറിനെ കുരുക്കിലാക്കുന്നതും കസ്റ്റംസിന്റെയും ഇഡിയുടെയും നിരന്തരം ചോദ്യം ചെയ്യൽ വിധേയമാകുന്നതുമായ പോയിന്റ്, സ്വപ്ന സുരേഷും വേണുഗോപാല അയ്യർ എന്ന ചാറ്റേഡ് അക്കൗണ്ടന്റും സംയുക്തമായി തുടങ്ങിയ ലോക്കർ അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഈ ലോക്കർ അക്കൗണ്ട് ആരാണ് ആവശ്യപ്പെട്ടത് തുടങ്ങാൻ? സ്വപ്നയ്ക്ക് വേണ്ടി ബാങ്ക് ലോക്കർ തുടങ്ങാൻ തന്നോട് ആവശ്യപ്പെട്ടത് ശിവശങ്കറാണെന്ന് ചാറ്റേഡ് അക്കൗണ്ടന്റ് വേണുഗോപാല അയ്യറും ഇഡിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കും സ്വപ്ന സുരേഷിന് ഈ പറയുന്ന ലോക്കർ എടുത്തു കൊടുക്കാൻ തന്റെ ചാറ്റേഡ് അക്കൗണ്ടന്റായ വേണുഗോപാല അയ്യരുടെ സേവനം ശിവശങ്കർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇതിന് പ്രതിഫലമായി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടാവുമോ? ഈ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രസക്തം. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് 11.5 hours ചോദ്യം ചെയ്യലിനു ശേഷം കസ്റ്റംസ് ആസ്ഥാനത്ത് നിന്നും മടങ്ങുന്ന ശിവശങ്കറിന്റെ ദൃശ്യങ്ങളാണ്. ഓരോ ദിവസവും മണിക്കൂറുകളേറെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലൊടുവിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകി എം ശിവശങ്കറിനെ യാത്രയയക്കുന്നു. കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇത് 11.5 hours കസ്റ്റംസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തതിന് ശേഷം എം ശിവശങ്കർ മടങ്ങിപ്പോകുന്ന കാഴ്ച. ഈ മൊഴികളെല്ലാം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ കുറിച്ചാണ് എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ അന്വേഷണം ആവിയായാലും ഈ ആരോപണക്കറ അത്രമേൽ എളുപ്പം തീരില്ല. എം ശിവശങ്കറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രമേൽ വിശ്വസിച്ചിരുന്നുവെന്നതിന് തെളിവാണ് ആദ്യകാല പ്രതികരണങ്ങൾ. ശിവശങ്കറിനെ പൊതിഞ്ഞ് അമ്പിനും വില്ലിനും എടുക്കാതെ മുഖ്യമന്ത്രി നിന്നു. സ്പ്രിംഗ്ലർ കേസിന് തൊട്ടു പിന്നാലെ എത്തിയ വിവാദമായിട്ടും ആ പരിച പിണറായി പിന്നോട്ടു വലിച്ചില്ല. മുന്നണി മുഖ്യരായ CPI സമ്മർദ്ദം പോലും CPM മാറ്റി ചിന്തിച്ചില്ല. എം ശിവശങ്കറിന് മുൻപ് ഈ സർക്കാർ കാലയളവിൽ മാറി നിൽക്കേണ്ടി വന്ന 2 IAS ഉദ്യോഗസ്ഥരോടോ 3 IPS ഉദ്യോഗസ്ഥരോടോ മുഖ്യമന്ത്രിക്ക് ഈ മൃദു സമീപനമേ ഉണ്ടായിരുന്നില്ല. നിരന്തര ആരോപണങ്ങളെ നിരുപാധികം തള്ളി ശിവശങ്കറിന്റെ മനോവീര്യത്തെ പിണറായി വിജയൻ കെടാതെ തന്നെ കാത്തു.
ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള കാരണങ്ങൾ വരണം. ഏത് കാരണത്തിനാണ് ഇപ്പൊ സസ്പെൻഡ് ചെയ്യുക? സർക്കാരിന് ദിശാബോധമേകിയ ഭരണവിദഗ്ധരിൽ അത്രമേൽ മുഖ്യമന്ത്രിക്ക് പ്രിയം ഈ IASുകാരനിലായിരുന്നു. എന്നാൽ പതിയെ പതിയെ കാര്യങ്ങൾ മാറി മറിഞ്ഞ് എയർപോർട്ടും ഫെതർ ടവറും വിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടി കടന്നതോടെ മുഖ്യമന്ത്രി പരുക്കനാകാൻ നിർബന്ധിതനായി. വിശ്വസ്തനെ വിട്ടുകളയാതെ വേറെ വഴിയില്ലെന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയും സർക്കാരും മാറി. എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. സ്വർണ്ണക്കടത്ത് കേവലം കടത്തുകേസിനപ്പുറം രാജ്യസുരക്ഷയെ തൊട്ടു. രാജ്യാന്തര സൗഹൃദത്തെയും തീവ്രവാദ ബന്ധങ്ങളെയും കണ്ണി ചേർക്കപ്പെട്ടു. മതഗ്രന്ഥമെത്തിക്കൽ, ഈന്തപ്പഴ വിതരണം, ലൈഫ് മിഷൻ പദ്ധതി, ഒരു കേസ് പ്രതികൾ പല കേസ് പ്രതികളായി. എല്ലാത്തിലും എം ശിവശങ്കറിന്റെ സാന്നിധ്യവും ചർച്ചയായി. പ്രതിപക്ഷം ആ ഒറ്റ ചരടിൽ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ചോദ്യം ചെയ്യാനാവാത്ത അധികാര കേന്ദ്രമായിരുന്ന എം ശിവശങ്കർ തീരാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഏജൻസി ഓഫീസുകൾ കയറിയിറങ്ങി. ഫോൺ രേഖകൾ, മൊഴികൾ, ഡിജിറ്റൽ തെളിവുകൾ എല്ലാം ശിവശങ്കറിനെയും അതുവഴി സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. വൈകാതെ മുഖ്യമന്ത്രി പട ശിവശങ്കറിനെ വഞ്ചകനും ഒറ്റുകാരനുമെന്ന് മത്സരിച്ച് മുദ്രകുത്തി. കഴിവുറ്റ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചത്, ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ ശിവശങ്കറിന്റെ പരാജയമുണ്ടായി. അതാണ് വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത്. അവരുമായി കൂട്ടുകൂടേണ്ട വല്ല കാര്യവും ഈ ഗവൺമെന്റ് സെക്രട്ടറി ശിവശങ്കർ ഉണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റിനെ വഞ്ചിക്കുകയല്ല, വഞ്ചകനല്ലേ? ഇസ് എ ട്രൈറ്റർ, ഹി ഷുഡ് ബി പണിഷ്ഡ് അക്കോർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. IAS അസോസിയേഷനിൽ നിന്നും സർക്കാരിൽ നിന്നുമെല്ലാം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി എം ശിവശങ്കർ. ചോദ്യങ്ങൾക്കൊടുവിൽ ആരോപണമുനകളിൽ നിന്നെല്ലാം ഇനി എം ശിവശങ്കർ അഗ്നിശുദ്ധി വരുത്തി തിരികെ വന്നാലും അഞ്ചാം കൊല്ലം അവസാന ലാപ്പിലോടുമ്പോൾ സർക്കാരിന് മേലിൽ തെറിച്ച കറ അത്ര പെട്ടെന്ന് ഇളകിപ്പോകില്ല. കഥകൾ ഒരുപാട് കേട്ടു, കഥകൾ ഒരുപാട് പറഞ്ഞു. ചിലർ കഥകൾ ഒരുപാട് 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 വീണ്ടും വീണ്ടും മെനഞ്ഞുകൊണ്ടേയിരുന്നു. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെടുത്തി. ഇതിൽ ഏറ്റവും ഒടുവിൽ വന്ന, ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട വാർത്ത, സ്വപ്ന സുരേഷിന് എത്രയായിരുന്നു സ്പേസ് പാർക്കിലെ ശമ്പളം? സ്വപ്ന സുരേഷിന്റെ ശമ്പളം തിരിഞ്ഞു പോയ പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. 68,000 രൂപ മാത്രമായിരുന്നു സ്വപ്ന സുരേഷിന് UAE കോൺസുലേറ്റിൽ കൗൺസിലേറ്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നപ്പോൾ വാങ്ങിയ പ്രതിമാസ ശമ്പളം. എന്നാൽ ശിവശങ്കറിന്റെ സഹായത്തോടുകൂടി IT വകുപ്പിൽ സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമനം കിട്ടിയപ്പോൾ ഒരടിസ്ഥാന യോഗ്യതയുമില്ലാത്ത സ്വപ്ന സുരേഷിന് ലഭിച്ചത് മാസം 1.07 ലക്ഷം രൂപ. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ ശമ്പളം നൽകാൻ വേണ്ടി സ്വപ്ന സുരേഷിനെ നിയമിക്കുമ്പോൾ അത് രണ്ട് ഏജൻസികൾ വഴിയായിരുന്നു. അതിലൊന്ന് വിഷൻ ടെക് എന്നൊരു കമ്പനി. വിഷൻ ടെക്കിനെ നിയമിച്ചതാകട്ടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന IT വകുപ്പിലെ കൺസൾട്ടന്റ് സ്ഥാപനം. ഇവരുടെ ഒരു PMOയിലാണ് സ്വപ്ന സുരേഷിന് ജോലി ലഭിച്ചത്. കരാർ അടിസ്ഥാനത്തിൽ പ്രതിമാസം 3 ലക്ഷം രൂപ KSITL ഈ PWC നൽകുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്. ഒറ്റ കാര്യത്തിന്, സ്വപ്ന സുരേഷിന് ശമ്പളം നൽകാനും മെയിൻറ്റെയിൻ ചെയ്യാനും PWC വിഷൻ ടെക്കിന് നൽകും. PWCയും വിഷൻ ടെക്കും കമ്മീഷൻ പറ്റിയതിനു ശേഷം ബാക്കി വരുന്ന 1.07 ലക്ഷം രൂപ സ്വപ്ന സുരേഷിന് ലഭിക്കും. ഇങ്ങനെ ചുരുങ്ങിയ മാസങ്ങളിൽ സ്വപ്ന സുരേഷ് സ്വന്തമാക്കിയത് 20 ലക്ഷം രൂപ. ഒരു മാസം സ്വപ്ന സുരേഷിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയത് 3 ലക്ഷം രൂപ. ഈ കണക്കിനൊപ്പം എൻഫോഴ്സ്മെന്റ് രേഖപ്പെടുത്തിയ സ്വപ്നയുടെ സ്വത്ത് കഥ കൂടി നമ്മൾ കേൾക്കണം. കേൾക്കൂ. തിരുവനന്തപുരത്തെ കണ്ണേറ്റുമുക്കിൽ 9.7 സെന്റ് സ്ഥലം, കൂടാതെ കരമനയിലും ഭൂമി, അത് 1.5 സെന്റ്. ഇനി പഴയ ശമ്പള കണക്കുകൾ പരിശോധിച്ചാൽ സ്പേസ് പാർക്കിൽ നിന്ന് പ്രതിമാസം ലഭിച്ചത് 1.07 ലക്ഷം രൂപ. അതിന് സർക്കാർ മുടക്കിയത് 3 ലക്ഷത്തോളം രൂപ. 2019 നവംബർ മുതൽ 6 മാസത്തോളം ഇത് തുടർന്നു.
മുൻപ് യു എ കോൺസുലേറ്റിൽ പ്രതിമാസ ശമ്പളമായി ലഭിച്ചത് 68,250 രൂപ. സ്വർണ്ണക്കടത്ത് വഴി സമ്പാദിച്ചതാകട്ടെ ഞെട്ടിക്കുന്ന തുക. ഓരോ തവണ കടത്തു നടന്നപ്പോഴും 1 കിലോ സ്വർണത്തിന് 65,000 രൂപ സ്വപ്ന വാങ്ങിച്ചെടുത്തു. ഇതിലൂടെ സമീപകാലത്ത് 39.66 ലക്ഷം സമ്പാദിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. 21 തവണയായി 166.882 കിലോഗ്രാം സ്വർണം കടത്തിയെന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം, കൂട്ടിയെടുക്കാം. തീരുന്നില്ല. ശമ്പളം സ്വർണ്ണക്കടത്ത് തുകയല്ലാതെ സ്വപ്നയ്ക്ക് കമ്മീഷൻ തുകയായും സമ്മാനങ്ങളായും കിട്ടിയതും വലിയ തുകകൾ. 2018 ജൂണിൽ കോൺസുൽ ജനറലിന്റെ സമ്മാനം 24.5 ലക്ഷം രൂപ. കോൺസുലേറ്റിലെ അക്കൗണ്ടന്റായ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിന്റെ സമ്മാനം 35 ലക്ഷം രൂപ. പ്രളയ സമയത്ത് കോൺസുൽ ജനറലിന്റെ സമ്മാനം 14 ലക്ഷം രൂപ. ഇന്ത്യയിലെത്തിയ ഷാർജ ഭരണാധികാരിയുടെ സമ്മാനം 35 ലക്ഷം രൂപ. സമ്മാനത്തുക ഇങ്ങനെ നീളുന്നു. കരാർ ഇടപാടുകളിൽ ലഭിച്ച വലിയ തുക യൂണിടാക് സെയിന്റ് വെഞ്ചേഴ്സ് കമ്പനികൾ നൽകിയ 1.08 കോടിയാണ്. വിസ സ്റ്റാമ്പിംഗ് സ്ഥാപനമായ യു എ എഫ് എക്സ് സൊല്യൂഷൻസ്, കാർ പാലസ് ഗ്രൂപ്പ് എന്നിവരും കരാർ ഇടപാടുകാരായി. ഇതിലൂടെയും ലക്ഷങ്ങൾ സ്വപ്നയെ തേടിയെത്തി. കൂടുതൽ കമ്മീഷൻ നേടാൻ യു എ കോൺസുൽ ജനറലിന്റെ അറിവോടെയാണ് സ്വർണ്ണക്കടത്തെന്ന് സ്വപ്ന കൂട്ടുപ്രതികളെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന സരിത്തിന്റെ മൊഴിയും എൻഫോഴ്സ്മെന്റ് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. സ്വപ്നയ്ക്കതെല്ലാം നിസാരമായിരുന്നു. സ്വപ്നയെ തേടി ഇപ്പോൾ എത്തിയ ഏജൻസികളാണ് എനിക്ക് പിന്നിൽ. കസ്റ്റംസ്, സ്വർണ്ണക്കടത്ത്, NIA, രാജ്യദ്രോഹ കുറ്റം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ധനം കൂടുതൽ സമ്പാദിക്കൽ, CBI, ലൈഫ് മിഷനും FCRA, കേരള പോലീസ്, വ്യാജ നിയമനം, സംസ്ഥാന വിജിലൻസ്, ലൈഫ് മിഷനിലെ അഴിമതി, ഇങ്ങനെ ഈ 6 ഏജൻസികളും ഇപ്പോൾ സ്വപ്ന സുരേഷിനെ വട്ടമിട്ടു പറക്കുന്നു. ഓരോന്നും ഓരോ ദിവസം പുതിയ പുതിയ തെളിവുകളുമായി എത്തുന്നു. തെളിവുകൾ സംസ്ഥാന സർക്കാരിന് മേൽ നിഴൽ പരത്തുന്നു എന്ന് സാരം. ഇനിയെല്ലാം അഗ്നിശുദ്ധി തെളിയിച്ച് എത്തണം സർക്കാരും ശിവശങ്കറും. പക്ഷേ സ്വപ്ന സുരേഷിന് അതിന് കഴിയില്ല. കാരണം എല്ലാം തേഞ്ഞുമാഞ്ഞു പോയാലും സ്വർണ്ണക്കടത്ത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. കഥയും കടങ്കഥയും ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. +90 മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.